ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ? നമ്മുടെ ചെടികളിലൊക്കെ കാണുന്ന മഞ്ഞളിപ്പൊക്കെ ഇല്ലേ, അപ്പം ചെടികളിൽ പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് ചീഞ്ഞിട്ടൊന്നും അല്ലാണ്ട് ചിലപ്പോൾ നമ്മുടെ ചെടിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകുന്നൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം അതെന്തുകൊണ്ടാണെന്നും അതിന് പ്രതിവിധി എന്താണെന്നും നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മഞ്ഞളിപ്പൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ അയണിൻ്റെ കുറവ് വരുമ്പം ഈ ചെടികളിൽ മഞ്ഞപ്പം ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് ഒത്തിരി വെള്ളമൊക്കെ ആയിട്ട് മടയത്ത് വെച്ച് ചീഞ്ഞിട്ട് മഞ്ഞ നിറമാവുന്നതല്ല. അതല്ലാതെ നമ്മുടെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് ഒരു മഞ്ഞ നിറമായിട്ട് വരികയും ഒക്കെ കാണുമ്പോൾ അപ്പോൾ അത് അയണിൻ്റെ കുറവ് മൂലമാണ് കേട്ടോ. അപ്പം അയണിൻ്റെ കുറവ് വരുമ്പം ചെടികൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അയണിൻ്റെ കുറവ് വരുമ്പോൾ ആദ്യം നമ്മുടെ ചെടിയുടെ ഇലകളിലൊക്കെ, അത് പൊതുവെ മൂത്ത അടിയിലുള്ള ഇലയൊന്നും ആയിരിക്കില്ല, നമ്മുടെ തളിരിലകൾക്ക് സൈഡില് ഒരു ഈ ഇലകളുടെ സൈഡിലൊക്കെ ആദ്യമായിട്ട് ഒരു ചെറിയൊരു മഞ്ഞ നിറവും ഒരു മങ്ങിയ ഒരു കളറൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ നിറം ആ മഞ്ഞ നിറം കൂടുതൽ മൊത്തം ഇലകളിലേക്കും വ്യാപിക്കും. എന്നിട്ട് ഇലകളുടെ ആ ഞരമ്പുകളുണ്ടല്ലോ അത് മാത്രം പച്ച നിറത്തിലും ബാക്കി മുഴുവൻ ഒരു മഞ്ഞ നിറത്തിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ പച്ചക്കറികളിലും അതുപോലെ തെങ്ങും അതുപോലെ വലിയ വൃക്ഷങ്ങളിലും അങ്ങനത്തെ എല്ലാത്തിലും ഈ അയണിൻ്റെ കുറവ് മൂലം ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഒത്തിരി കൂടുതലായി കഴിയുമ്പോഴത്തേനും ഈ പുതിയ വരുന്ന ഇലകൾ മുഴുവൻ മഞ്ഞക്കളറാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് കൂമ്പലകൾ വലിപ്പം കുറഞ്ഞ് ചെറിയ ഇലകളാവുകയും ഒരുമാതിരി ബ്ലീച്ചായ പോലെ ഈ വെള്ള നിറത്തിൽ പുതിയ വരുന്ന ഇലകൾ വെള്ള നിറത്തിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് അതിന് വീട്ടിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ, അയൺ കുറയുമ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതെന്തോ ഈ അയണിൻ്റെ കുറവ് വരുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ ചെടികളുടെ വേരുകളെ ബാധിക്കുന്ന നിമാവിരകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ വരുമ്പോൾ അത് മെയിനായിട്ട് ഇതിൻ്റെ വേരുകളെ ബാധിക്കുന്നത്. അപ്പോൾ വേരുകൾക്ക് ദോഷമാകുമ്പം വേരുകളെ ചീയുകയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ഇരുമ്പിൻ്റെ അംശം കുറയും കേട്ടോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒത്തിരി കെട്ടിക്കിടന്ന് ചീച്ചിലുണ്ടാകുമ്പോൾ അന്നേരവും അയണിൻ്റെ അംശം കുറയുവേ. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ പോട്ടിംഗ് മിക്സിൻ്റെ വരുന്ന കുഴപ്പം കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയും വരും, അങ്ങനെയൊക്കെ അയണിൻ്റെ കുറവ് വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പം ആദ്യം പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ ഈ അയൺ കുറയുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പം അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഈ ആണിയാണ് കേട്ടോ. ആണി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തുരുമ്പ് പിടിച്ച ആണി വേണേ. അപ്പം ഇതിന് അത്ര തുരുമ്പൊന്നും ആയിട്ടില്ല, തുരുമ്പ് പിടിക്കാൻ വേണ്ടി നല്ല നമ്മുടെ ആണിയെടുത്ത് രണ്ട് ദിവസം നനയുന്നിടത്ത് വെള്ളത്തിലൊക്കെ കൊണ്ടിട്ടാൽ മതിയേ. അപ്പം നല്ല തുരുമ്പ് പിടിച്ച് കിട്ടും കേട്ടോ. എന്നിട്ട് അങ്ങനത്തെ ഉള്ള ആണി എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് ഒത്തിരി തുരുമ്പില്ല കേട്ടോ, നല്ലപോലെ തുരുമ്പ് ആക്കിയെടുക്കുവാണെങ്കിൽ ഇത്രയും നല്ലതാണേ. എന്നിട്ട് ഈ തുരുമ്പ് പിടിച്ച് ഈ ആണിട്ടല്ലോ ഇത് ഒരു ഏകദേശം ഒരു മണിക്കൂർ നിന്നിട്ട് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാതെ. ഇനിയിപ്പോൾ ആണി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈ വെട്ടുകത്തിയും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ട് പുറത്തുനിന്ന് എടുത്തു വെക്കാനൊക്കെ മറന്നു പോകുമ്പോൾ നനഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കഴിയും പിറ്റേ ദിവസം നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് മുഴുവൻ നിറച്ചും തുരുമ്പ് പിടിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള അതൊക്കെ എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു മണിക്കൂർ വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒത്തിരി തുരുമ്പ് പിടിച്ചതാണെങ്കിൽ ഇതിൻ്റെ കളർ നല്ലപോലെ മാറും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം കൊണ്ടുപോയി നമ്മുടെ ചെടികൾക്കൊക്കെ അയൺ കുറവ് ഉണ്ടെന്ന് തോന്നുന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മുടെ ഈ സൈഡൊക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം സൈഡൊക്കെ ഇങ്ങനെ കളർ മങ്ങി ഇങ്ങനെ വരും കേട്ടോ. ഒരുമാതിരി ഉണക്ക് ബാധിച്ച പോലെ ഇങ്ങനെ സൈഡൊക്കെ കരിഞ്ഞു വരും.
പിന്നെ ഇലകൾക്കൊക്കെ ഒരു പുള്ളിയും ഒക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഇടയ്ക്ക് പുള്ളികളൊക്കെ ഉള്ള പോലെ അങ്ങനെയൊക്കെ വരും കേട്ടോ. മൂത്തുപോയ ഇലകൾ ആയിരിക്കില്ല, പുതിയതായിട്ട് വരുന്ന ഇലകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഈ ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം അയണിൻ്റെ കുറവ് മൂലം വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവുകയെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.